മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെയിൻ ഡിഷാണ് ഫിഷ് മോളി. ഏറ്റവും രുചികരമായ രീതിയിൽ ഫിഷ് മോളി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചട്ടിയിൽ ആദ്യം തന്നെ ഓയിൽ ഒഴിക്കുക, അതിൻ്റെ കൂടെ തന്നെ ഉലുവ ഇടുക. അത് ചൂടായതിന് ശേഷം നാലോ അഞ്ചോ സവോള നമ്മൾ കട്ട് ചെയ്തത് ഇടുക. നന്നായി സവോള ഇളക്കിയതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഇളക്കുക. അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതുപോലെ ആവശ്യത്തിന് ഇടുക. എല്ലാം കൂടി നന്നായി ഇളക്കുക. അതിനുശേഷം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കുക. അത് കഴിഞ്ഞ ഉടനെ കഴുകി വെച്ച മീൻ ഇടുക. ഞാൻ ഫിഷ്മോളിക്കായിട്ട് എടുത്തിരിക്കുന്നത് കരിമീനാണ്. അത് ഓരോന്നായി ഇതുപോലെ ഇടുക. ഇതിൻ്റെ കൂടെ തന്നെ രണ്ടാം തേങ്ങാപ്പാലും ഒഴിക്കുക. എന്നിട്ട് ഇളക്കുന്നതിന് പകരം ചട്ടി ചുറ്റിക്കുകയാണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. കുറച്ചു നേരം മൂടി വയ്ക്കുക. അത് കഴിഞ്ഞ് പാകത്തിന് ഉപ്പ് ചേർക്കേണ്ടതാണ്. ഒന്നുകൂടി ചട്ടി എടുത്ത് ചുറ്റിക്കുക. അത് വേകാൻ വേണ്ടി മൂടി വയ്ക്കുക. അത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഓരോന്നായി ഇതുപോലെ ഇടുക. അതും വേകാൻ വേണ്ടിയും മൂടി വയ്ക്കുക. അത് കഴിഞ്ഞ് ഒന്നാം തേങ്ങാപ്പാലും ഒഴിച്ച് ഒന്നുകൂടി ചട്ടി ചുറ്റിക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കിക്കൊണ്ട് ആവശ്യത്തിനുള്ള കാഷ്നട്ട് എടുത്ത് അരിച്ചത് ചേർക്കുക. പിന്നെയും ചട്ടി ചുറ്റിക്കേണ്ടതാണ്. അങ്ങനെ ഫിഷ് മോളി റെഡിയായിരിക്കുന്നു ഗായ്സ്. ഓക്കെ ബൈ.